തുകാണ് നിശ്ചയിച്ചിരിക്കുന്നു. ബാങ്ക് അക്കൗണ്ടുള്ള ആളുകൾ, പ്രത്യേകിച്ച് SBI കനറ ബാങ്ക് അക്കൗണ്ടുള്ള ആളുകൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കുന്നത്. വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഈ ഇൻഫർമേഷനുകൾ എത്താൻ വേണ്ടി തീർച്ചയായിട്ടും നിങ്ങൾ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് കാണുക. ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം. ഉപഭോക്താക്കൾക്ക് തിരിച്ചടിയായിക്കൊണ്ട് ഡെബിറ്റ് കാർഡിന്റെ സർവീസ് ചാർജ് വർദ്ധിപ്പിക്കാൻ കനറ ബാങ്ക് തീരുമാനിച്ചു. ഫെബ്രുവരി 13 മുതൽ പുതിയ നിരക്കുകൾ നിലവിൽ വരും. പ്രതിവർഷ ഫീസ്, കാർഡ് മാറ്റൽ, SMS അലർട്ട് എന്നിവക്ക് ചാർജ് വർദ്ധിപ്പിച്ചിട്ടുണ്ട്. സാധാരണ ഡെബിറ്റ് കാർഡിന് 200 രൂപയാണ് വർദ്ധിപ്പിച്ചിട്ടുള്ളത്. പ്ലാറ്റിനം കാർഡുകൾക്ക് 500 രൂപയും ക്രെഡിറ്റ് കാർഡ് മാറ്റുന്നതിന് 50 മുതൽ 150 രൂപയുമാണ് ചാർജ് വർദ്ധിപ്പിച്ചിട്ടുള്ളത്. ഡെബിറ്റ് കാർഡ് ഉപയോഗിക്കാതിരുന്നാൽ പ്രതിവർഷം 300 രൂപ ചാർജ് നൽകണം. സാധാരണ ഡെബിറ്റ് കാർഡ് ഉപയോഗിച്ച് അക്കൗണ്ടിൽ നിന്നും പിൻവലിക്കാൻ കഴിയുന്ന തുക 40,000 രൂപയായും നിശ്ചയിച്ചിട്ടുണ്ട്. പ്ലാറ്റിനം കാർഡ് ഉപയോഗിച്ച് 50,000 മുതൽ 2,00,000 രൂപ വരെയും പിൻവലിക്കാവുന്നതാണ്. മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ്, തിരിച്ചെത്തിയ പ്രവാസികൾക്കായി നോർക്ക റൂട്ട്സും സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയും സംയുക്തമായി ജനുവരി 19 മുതൽ 21 വരെ ലോൺ മേള സംഘടിപ്പിക്കുന്നു. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം എന്നീ ജില്ലകളിലെ പ്രവാസി സംരംഭകർക്കാണ് വായ്പാ മേള സംഘടിപ്പിക്കുന്നത്. 2 വർഷമോ അതിൽ കൂടുതലോ വിദേശ ജോലി ചെയ്ത് നാട്ടിൽ സ്ഥിരമായി മടങ്ങി വന്ന പ്രവാസികൾക്കാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത്. REM ലിങ്ക് വഴി രജിസ്റ്റർ ചെയ്യണം. കൂടുതൽ വിവരങ്ങൾക്ക് 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന നോർക്ക ഗ്ലോബൽ കോൺടാക്ട് സെന്ററിന്റെ ടോൾ ഫ്രീ നമ്പറായ 1800-425-3939 എന്ന നമ്പറിലേക്ക് വിളിക്കാവുന്നതാണ്. പ്രവാസി സംരംഭകർക്ക് 1,00,000 മുതൽ 30,00,000 രൂപ വരെയാണ് വായ്പ ലഭിക്കുക. കൃത്യമായി വായ്പ തിരിച്ചടക്കുന്നവർക്ക് 15% മൂലധന സബ്സിഡി, പരമാവധി 3,00,000 രൂപ വരെ സബ്സിഡി ലഭിക്കും. കൂടാതെ 3% പലിശ സബ്സിഡിയും ലഭിക്കും. തിരിച്ചെത്തിയ പ്രവാസികൾക്ക് സ്വയം തൊഴിലോ ബിസിനസ്സോ സംരംഭങ്ങളോ തുടങ്ങുന്നതിനും നിലവിലുള്ളവ വിപുലപ്പെടുത്തുന്നതിനും സഹായിക്കുന്നതിന് നോർക്ക റൂട്ട്സ് NDP REM പദ്ധതി സംസ്ഥാനത്തെ 18 ബാങ്കിംഗ് ധനകാര്യ സ്ഥാപനങ്ങളുടെ 6,000 ശാഖകൾ വഴി സേവനം ലഭ്യമാണ്. പ്രവാസി കൂട്ടായ്മകൾ, പ്രവാസികൾ ചേർന്ന് രൂപീകരിച്ച കമ്പനികൾ, സൊസൈറ്റികൾ എന്നിവർക്കും പദ്ധതി വഴി വായ്പകൾക്ക് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. ഇനി പറയുന്നത് SBIയുടെ മറ്റൊരു സേവനത്തെക്കുറിച്ചാണ്. പല ആളുകൾക്കും അറിയാത്ത ഒരു കാര്യമാണ്, രാജ്യത്തെ ഏറ്റവും വലിയ പൊതുമേഖലാ ബാങ്കായ SBI ഉപഭോക്താക്കൾക്ക് എല്ലാ ബാങ്കിംഗ് സേവനങ്ങളും വാട്സപ്പിലൂടെയും ലഭ്യമാക്കുന്നുണ്ട്. വാട്സപ്പ് വഴി ബാങ്കിംഗ് സേവനങ്ങൾ ലഭ്യമാക്കുന്നതിന് ഒരു ആപ്ലിക്കേഷൻ്റെയും സഹായം ഇല്ല. ഇത് എളുപ്പത്തിൽ ഉപയോഗിക്കാനും അതിനുവേണ്ടി 90-22-69-02-26 എന്ന നമ്പർ നിങ്ങളുടെ കോൺടാക്റ്റുകളിൽ SBI വാട്സപ്പ് ബാങ്കിങ്ങിനായി സേവ് ചെയ്യുക. ശേഷം ടെക്സ്റ്റ് മെസ്സേജ് എടുത്ത് WARREG എന്ന് ക്യാപിറ്റൽ ലെറ്ററിൽ ടൈപ്പ് ചെയ്ത് സ്പേസ് ഇട്ട് നിങ്ങളുടെ അക്കൗണ്ട് നമ്പർ ടൈപ്പ് ചെയ്ത് 72-08-93-31-48 എന്ന നമ്പറിലേക്ക് SMS അയക്കുക. ശേഷം വാട്സപ്പ് ചാറ്റിലേക്ക് ചെന്ന് നമ്മൾ നേരത്തെ സേവ് ചെയ്ത നമ്പർ എടുത്ത് ഹായ് SBI അല്ലെങ്കിൽ ഹായ് എന്ന് മെസ്സേജ് അയക്കുക. അപ്പോൾ തന്നെ SBI വാഗ്ദാനം ചെയ്യുന്ന സേവനങ്ങൾ നിങ്ങൾക്ക് വാട്സപ്പിലൂടെ ഓപ്ഷനായി ലഭിക്കുന്നതാണ്. നിർദ്ദിഷ്ട ഓപ്ഷനുകൾക്കായി സംഖ്യാക്രമത്തിൽ 1 അല്ലെങ്കിൽ 2, 3 എന്നുള്ള തരം തിരിച്ചിട്ടുണ്ടാകും. ഏത് സേവനമാണോ നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ അത് തിരഞ്ഞെടുത്ത് ഓപ്ഷനുകൾ നൽകി സേവനം സ്വീകരിക്കാവുന്നതാണ്. പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാകണമെന്ന് കരുതുന്നു. ഇതുപോലുള്ള ഇൻഫർമേഷനുകൾ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. മറ്റൊരു വീഡിയോ വേണമെങ്കിൽ കാണാം. ഇതുവരേക്കും ബൈ ബൈ.